സഹൃദയിൽ ഏവർക്കും ഇന്നത്തെ കൃഷിഭവനം എന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഭവനം ശ്രീമാൻ കർഷകശ്രീ പുല്ലുവെട്ടുകാരൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത രീതികളും വിജയരഹസ്യങ്ങളും നമ്മോടൊപ്പം അദ്ദേഹം ഇന്ന് പങ്കിടുന്നതായിരിക്കും. നിഷ്ക്രൂരനും നീചനുമായ പുല്ലുവെട്ടുകാരന് മാത്രമേ നിങ്ങൾക്കെല്ലാവർക്കും അറിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിത മഹിമയോ കുടുംബ പോരായ്മകളോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതിലേക്കാണ് നമ്മളിന്ന് കടന്നു കയറി ചെല്ലുന്നത്. ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഒരു ശതകോടീശ്വരൻ തന്നെയായിരുന്നു നമ്മുടെ പുല്ലുവെട്ടുകാരൻ. ആ നാട്ടിലെ പുഷ്പക വിമാനങ്ങൾ പോലും ഇവരുടെ മണിമാളികയുടെ താഴത്തുകൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ ആഡംബര ജീവിതവും ലൗകിക സുഖങ്ങളും തിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പടി ഇറങ്ങി വന്നത്. ഇത്രയേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുകൂടി അദ്ദേഹം ഒരു പുല്ലുവെട്ടുകാരനാവാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ കന്നുകാലികളെയും കുതിരകളെയും മറ്റു നോക്കി ശിഷ്ടകാലം സുഖമായി ജീവിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി. അധിക ദൂരം പിന്നിട്ട് നമ്മൾ പുല്ലുവെട്ടുകാരൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുതിരകളെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഘടാഘടിയന്മാരായ 5 കുതിരകൾ. ഒരു കുതിരയിൽ നിന്ന് തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ പക്കലിപ്പോൾ 5 കുതിരകളാണ് അവശേഷിക്കുന്നത്. ഇതാണ് പുല്ലുവെട്ടുകാരൻ്റെ വാസസ്ഥലം. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിനുള്ളിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിന് തന്നെ നല്ലൊരു ഹാൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മുകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ കോണിപ്പടിലൂടെ കയറി ചെല്ലുക, അവിടെയും ഒരു ഹാൾ. ഇതായിരിക്കണം അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി. ഇനി വീടിൻ്റെ പുറം ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെറുപ്പകാലങ്ങളിൽ കൊണ്ടു നടന്നിരുന്ന സൈക്കിൾ അദ്ദേഹം ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു പോയിരുന്നു. ഭവനത്തിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുതിരകളെ പുല്ലുമേയാൻ വിടുന്നത്. പുല്ലുകൾ എന്തെങ്കിലും തീർന്നു പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം തന്നെ കുതിരകൾക്ക് അദ്ദേഹം തിന്നുവാൻ നൽകുന്നതാണ്. അത്രയേറെ ദാനശീലനായ ഒരു കഠിന ഹൃദയനാണ് പുല്ലുവെട്ടുകാരൻ. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മോടൊപ്പം പങ്കിടുന്നത്. കുതിരകളെ കൊതുകിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കാനും അദ്ദേഹം തീ കാഞ്ഞ് അവിടെ അവരെ സംരക്ഷണം നൽകിയിരുന്നു. എപ്പോഴും കുതിരകളുടെ കാര്യത്തിൽ ഇദ്ദേഹം ഏറെ ശ്രദ്ധാലുവായിരുന്നു. എങ്ങനെയാണ് കുതിരകളെ വളർത്തേണ്ടതെന്ന് ഇദ്ദേഹത്തിൽ നിന്ന് വേണം നമ്മൾ കണ്ടുപഠിക്കാൻ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം കുതിരകളെയും കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിനടുത്തുള്ള ചെറിയൊരു തടാകത്തിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുതിരകളെ കുളിപ്പിക്കുവാനും അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. കുളി കഴിഞ്ഞ് ആ തടാകത്തിൽ തന്നെ നീന്തി തൊടുകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുതിരകളുടെ ഒരു പ്രിയ വിനോദം തന്നെയായിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കുതിര. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കുതിരയും ഇത് തന്നെയാണ്. പുല്ലുവെട്ടുകാരൻ്റെ തന്നെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ്. വൈക്കോൽ കടത്തുകാരനും ഓല നെയ്ത്തുകാരനും മഞ്ഞുകൊള്ളക്കാരനും കച്ചവടക്കാരനും. പുല്ലുവെട്ടുകാരൻ്റെ ഈ ജീവിത ശൈലിയാണ് ഇന്നത്തെ തലമുറ കണ്ടു വളരേണ്ടത്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ആത്മബന്ധവും തൊഴിലവസരങ്ങളും നിങ്ങൾ ഏറെ പ്രയോജനപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കൃഷിഭവനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. കൃഷിഭവനത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയില്ലാത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എങ്ങോട്ടെങ്കിലും പോയി പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ, നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ നന്ദി.